ഇതെന്താ പകലും ടോർച്ച് അടിച്ചാ നടക്കണേ? അവിടെ വേണ്ട വേണ്ട. പൊയ്ക്കോ, ഞാൻ പതുക്കെയുള്ളൂ, നേരം തട്ടണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ചാരുടെ അടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ. എന്ന് വെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ, അതൊന്നും കാര്യാക്കണ്ട, എല്ലാരോടും പറഞ്ഞോട്ടെ. എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും ഇണ്ടെന്നല്ലാണ്ട് മണിയേട്ടൻ്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ ഏടത്തിക്കോ അറിയാലോ? കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമവുമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും. ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരല്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. അരണയ്ക്ക് പച്ച നിറണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ, കയറി പിടിച്ചനെ, പിടിച്ചിരുന്നെങ്കിലോ. പച്ചലപ്പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചലപ്പാമ്പാലും പാമ്പ് പാമ്പനല്ലേ, പരീക്ഷത്തിനെ തക്ഷകം കടിച്ച എങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിൽ നിന്ന് വെള്ളം കുരുമ്പഴാ. വെള്ളത്തിൽ മൂർക്കുന്ന ഉണലിന്നും ഉണ്ടാവുമല്ലോ, ബക്കറ്റിൽ കരീതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കോലി ഇട വിഷം ഉണ്ടാവില്ല എന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തന്റെ മോളിരുന്ന് കളിക്ക. രണ്ടു വയസ്സാ അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്, തൊട്ടില്ലല്ലോ. എന്താ എന്നോടാ പാക, എന്നെ അണപരിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? ഇണപ്പാമ്പുകളാ. ഉച്ചക്ക് ഊണ് കഴിഞ്ഞു വരുമ്പോഴാ ഈ ബാലേട്ടൻ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയിൽ രണ്ട് പാമ്പുകൾ ഇണ ചേർന്നു. നല്ല അസലും ഓർക്കൻ ഞങ്ങൾ കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രം. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കുകയെന്ന് പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ എണപ്പാമ്പിനെ കൊന്നത്? അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല, കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിനും മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ ഇണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്.
ഇന്ന് നേരത്തെ ആണല്ലോ. സരോജിനി ഇവിടെ ഇല്ല, എന്തേലും പറയണോ? വേണ്ട. വീട്ടിന്റെ ഉമ്മറത്താണോ കളി? അപ്പുറത്ത് അങ്ങനെ പോയി കളിച്ചേ. എന്നാ ഇനി അത് വേണ്ട, കളിയും തുള്ളലും. രണ്ടാളും പോയി നാല് അക്ഷരം വായിക്ക്. ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കറുത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ എനിക്കറിയില്ല. പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പൊ പോവാല്ലേ. സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയ തങ്കപ്പേട്ടൻ കെട്ടിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ അപ്പൊ അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്ന. രണ്ട് കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തു പോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റുന്നില്ലെങ്കി വേണ്ട, പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി ആരാ മേള്? എന്തോ മുല്ലിപ്പ തെറിച്ച് ബന്ധമൊക്കെ പറയണ്ട്. എനിക്കറിയില്ല, സുരേഷൻ മൂന്നാല് പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ കേരളത്തിൽ ഉണ്ട്. ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, മൂവാറ്റുപുഴ, പമ്പ എന്നിവ ചില പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. പുസ്തകം നോക്കി വായിക്കുമോളെ. നദിയാണ് ഭാരതപ്പുഴ. ധാരാളം നദികളുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇടപഴിയാണോ? അതെ. അവിടെ വീട്ടില് മീനിക്കുട്ടി കണ്ടോ? ഇല്ല. എന്തി? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കില്ല. എന്റെ പോയി നോക്കണോ? അല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും. എനിക്ക് ഒരു തലവേദന, ഇത്തിരി അമൃതാഞ്ജനം വാങ്ങണം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല, ഞാൻ പോ, എനിക്കൊരാളെ കാണാനുണ്ട്. അന്ത്യായ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. മോളെ വേഗം പഠിച്ചു കഴിഞ്ഞാ ഹൈ പാൻ്റെ ഒരു പാട്ട് പാടിത്തരാം. പടി ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ
എന്താ മണിയേട്ടാ? എന്റെ കാലിലെന്തോ കടിച്ചു. ഇത് മണ്ണാർശാല ദേവി എവിടെ? ചോരൊന്നും പൊടിഞ്ഞു കാണില്ലല്ലോ. ഇല്ലേ, നല്ല വേദന ഉണ്ട്, നല്ല പട്ട് കഴപ്പുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, മുള്ള തൊട്ടവാടര മുള്ള കണ്ടോ? ഞാൻ പേടിച്ചു. ഈ ചെറിയച്ചന്റെ ഒരു പേടി. എന്തോ എന്റെ കാലില് മുട്ടി നല്ല വഴുവഴാന്ന്. പിന്നെ ഒന്നുമില്ല, തോന്നണതാ. ഏ അല്ല, തോന്നിയത് ഒന്നുമല്ല. നോക്കട്ടെ. ഒന്നുമില്ല കേട്ടോ. നല്ല ശൈലുണ്ട് കാണാൻ. ഓ, നീ ഒരു സുന്ദരിക്കോത. ഇത്തിരി വെളുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കളിയാക്കണ്ടടി. കറുപ്പിന് ഏഴഴക. മനുഷ്യന്മാരെ കൊണ്ട് പറയുകയാണ് ഒരു വേഷം കെട്ടല്. മനുഷ്യന്മാർ കാണണ്ട, കാണണ്ടവര് കണ്ടാ മതി. എനിക്കറിയാം ആരപ്പോ കാണണ്ടോരെന്നൊക്കെ. ആരാ? അങ്ങനെ ഇപ്പൊ കേട്ട് ചോദിക്കണ്ട. 16 വയസ്സാന്നാ വിചാരം. പിന്നെ ഞാനെന്താടി മുതുക്കിയാ? നീ പോത്തുപോലെ വളർന്നു പോയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോഴും കൊച്ചു പെണ്ണാ. അയ്യടാ, ഒരു പാവാടിയും ബ്ലൗസും കൂടി ഇട്, അല്ലെങ്കിൽ ഒരു ചുരിദാർ. ഇടൂടി, ഞാനതൊക്കെ ഇടും. നീ കണ്ടോ? ആരവിടെ? എന്താ ഭാസ്കര? ഒരു കുറുന്തോട്ടി. കുറുന്തോട്ടി നോക്കുമ്പോ സൂക്ഷിക്കണേ, ചെലപ്പോ തിളച്ച വെള്ളം മോന്തക്ക് വീഴും. എപ്പോഴും കാമണിക്കൂർ ഫാസ്റ്റാ, അല്ലെങ്കിൽ സ്ലോ. അപ്പൊ കടലിലേക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ടൂൾസ് ഒക്കെ അവിടെ അല്ലേ? ഇനി അത് നന്നാക്കണ്ട. ഇപ്പൊ 100 പ്രാവശ്യം നന്നാക്കണു.
അത് ശരിയാവില്ല. ഇത് നല്ല വാച്ചാടി, പഴയ സീക്കോ. സാറില്ല, പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചു തരാം. കീ കൊടുക്കുന്നത് വേണ്ട, ക്വാർട്സ് മതി, ഗോൾഡ് കളർ. ക്വാർട്സ് ഒന്നും കേടായ നന്നാക്കാൻ പറ്റില്ല. ശരി, ക്വാർട്സ് എങ്കിൽ ക്വാർട്സ്. ഇപ്പൊ ഇത് കെട്ടിക്കോ ഒരു ഭംഗിക്ക്. നാളെ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വിടുമ്പോ കടലിൽ കൊണ്ടുവന്നാൽ മതി, നന്നാക്കി തരാം. നേരെ ഇട്ടാ നീ പൊയ്ക്കോ. വേണ്ട വേണ്ട, ഇനി നാളെ. ഇടവഴിയിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും, ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് മെഴുകുതിരി ഒന്നും വേണ്ട. ഇത്തിരി വെളിച്ചുണ്ടാലും എന്താ കുഴപ്പം, ഏഴുജാതിലുണ്ടാവും ഇടവഴിയിലേ. പോട്ടെ, സൂക്ഷിച്ചു പോയാ മതി കേട്ടോ. അപ്പോ മോളുടെ മിനിമോടെ ഒറ്റയ്ക്കായി പോവില്ലേ? മിനിമി നമുക്ക് ഇവിടെ താമസിപ്പിക്കണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. നല്ല അച്ഛൻ. അപ്പൊ ഞാനും മിഞ്ചേച്ചിയും അച്ഛനും മിനിയമ്മയും നമ്മളെല്ലാരും കൂടി ഇവിടെ. എന്ത് രസമായിരിക്കും.